നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീബി പടച്ചവനെ പൊട്ടിക്കരയുകയാ. തലവേദനയാണെന്ന് പറഞ്ഞ് ആയിഷ ബീബി കരയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കരയണ്ട ആയിഷ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ മരിച്ചു പോകുന്നതെങ്കിലോ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫം ഞാൻ പൊതിയും, നിനക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് കബർ കുടിക്കും, എന്നിട്ട് എന്റെ കൈകൊണ്ട് നിന്നെ ഞാൻ കബറിൽ ഇറക്കി വെക്കും. റസൂലുള്ളാഹി പറയുകയാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അവിടെയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവിടെയല്ലേ നിർത്തിയേ? റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീബിയോട് പറഞ്ഞു, പ്രവാചകന് തലവേദനയാണ്, വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല തലവേദന എടുത്ത് വീടിന്റെ അകത്ത് കിടക്കുന്നത്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ മരണപ്പെട്ട നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫം പൊതിയും, നിനക്ക് വേണ്ടി നിന്നെ ഞാൻ മയ്യത്ത് നമസ്കരിക്കും, എൻ്റെ കൈകൊണ്ട് കബർ കുഴിച്ച് നിന്നെ കബറിൻ്റെ അകത്ത് ഞാൻ കബറടക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ല. അവിടെ നിന്ന് ചോദിച്ചു, നബി ഇപ്പൊ അങ്ങനെ വേണ്ട. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ, ഈ തലവേദന കാരണം ഞാനെങ്ങാണം മരിച്ചുപോയാൽ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഈ തലവേദന കാരണം ഞാനങ്ങ് മരിച്ചുപോയാ നീ എന്തു ചെയ്യും ആയിഷ? ആയിഷയുടെ പ്രതികരണം അറിയാൻ, ആയിഷ ബീബിയുടെ മറുപടി കേൾക്കാൻ അതുവരെ പ്രവാചകൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആയിഷ, റസൂലുള്ള പറഞ്ഞു, ആയിഷ, ഞാനെങ്ങാനും മരിച്ചുപോയാ നീ എന്തു ചെയ്യും? റസൂലുള്ളയുടെ വാപത്തി പിടിക്കുകയാണ്. മുത്തി നബിയുടെ വാപത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, അത് താങ്ങാൻ കഴിയാത്തതാണ്, ആയിഷ ബീബിക്കത് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സൂചനകൾ കൊടുത്തു തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂലിന് പനി പിടിച്ചു. രോഗങ്ങൾ അള്ളാഹുവേ ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നുപോയി. കുടുംബക്കാരോട് മുഴുവനും പോയി യാത്ര പറഞ്ഞു, എല്ലാവരോട് സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് തിരിച്ചു വന്നു. ജന്നത്തിൽ ബക്കിയിലേക്ക് കടന്നുപോയി, എല്ലാവരോടും യാത്ര പറഞ്ഞു. തന്റെ ഭാര്യമാരോട്, തന്റെ മക്കളോട്, മരണപ്പെട്ടവരുടെ കബറിന്റെ ചാരത്ത് ചെന്നിരുന്നു ദുആ ചെയ്തു. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന് രോഗം ഇങ്ങനെ കൂടുകയാണ്. പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം ഇങ്ങനെ കൂടാൻ തുടങ്ങി. പല സൂചനകളും, മരണത്തിന്റെ സൂചനകൾ അല്ലാഹുവിന്റെ റസൂല് കൊടുക്കാൻ തുടങ്ങി. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം കൂടിയിട്ട് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയായി. അല്ലാഹുവേ, അതാ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ഒരു ദിവസം രോഗം പിടിച്ചു കിടക്കുന്ന പ്രവാചകന്റെ വീടിന്റെ മുന്നില് ഇഖാമത്തിന്റെ സമയമെത്തുമ്പോ ബിലാൽ തങ്ങൾ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇഖാമത്ത് കൊടുക്കാൻ സമയമായി, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ബിലാലേ, എനിക്ക് സുഖമില്ല ബിലാലേ, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അള്ളാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. പനി വല്ലാതെ കൂടി. റസൂലുള്ളാഹി വല്ലാത്ത ശരീരവേദനയായി എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുമ്പോ ബിലാൽ തങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് വിളിക്കുന്നു, നബിയെ, നമസ്കാരത്തിന് സമയമായി. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറ, സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. പടച്ചവനെ, പ്രവാചകൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ മസ്ജിദ് നബവിക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ. അല്ലാഹുവേ ബിലാൽ തങ്ങൾ നിലവിളിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തേ ബിലാലേ റസൂലുള്ളാഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല? അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോ മസ്ജിദ് നബവിക്കകത്ത് സഹാബത്തിന്റെ കൂട്ടക്കരച്ചല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ എന്തേ ശബ്ദം കേൾക്കുന്നത്? അങ്ങ് നമസ്കരിക്കാൻ പോകാത്തത് കാരണം സ്വഹാബത്ത് കിടന്ന് കരയുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്യുകയാണ്, റബ്ബേ എനിക്ക് പോകാനുള്ള ആഫിയത്ത് തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തു, ചെറുതായിട്ട് പനിയൊന്ന് കുറഞ്ഞു, അവിടുത്തെ രോഗമൊന്ന് കുറഞ്ഞു. റസൂലുള്ളാഹി തങ്ങള് അലി റളിയല്ലാഹു തആല രണ്ട് സ്വഹാബികളുടെ കഴുത്തിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് നടക്കാൻ കഴിയാതെ കാലിങ്ങനെ തറയിലൂടെ വലിച്ചാട് ഇഴഞ്ഞിഴഞ്ഞാണ് കൊണ്ടുപോയത്. റസൂലുള്ളാഹി തങ്ങള് മസ്ജിദ് നബവിയുടെ മിഹ്റാബിന്റെ പടിയിലിരുന്നു. പ്രവാചകന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ആ പടിയിലിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവിടുന്ന് പ്രവാചകൻ ചില ഉപദേശങ്ങൾ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഹ്റാബിൽ കയറി ഇരുന്നിട്ട് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ ഞാൻ നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്. പ്രവാചകൻ പൊരുത്തം ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി വല്ലതും തരാനുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കണമെങ്കിൽ തിരിച്ചുപദ്രവിക്കാം. ഞാൻ നിങ്ങൾ ആരെങ്കിലും തല്ലുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ലണമെങ്കിൽ തല്ലി തീർക്കാം, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വഹാബത്തിനോട് പൊരുത്തം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അതത്ര സഹിക്കാൻ കഴിഞ്ഞില്ല സഹാബത്തിന്. ഒരുപാട് ചരിത്രങ്ങൾ ആ സമയത്തുണ്ട്. പക്ഷേ നമ്മൾ ആ സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് പൊരുത്തം ചോദിച്ചു. സഹാബത്ത് എല്ലാവരും വല്ലാത്ത വേദനയിലായി. നബിയെ ഞങ്ങൾ അങ്ങയോട് തിരിച്ചു ചെയ്യാനോ നബിയെ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റൂമിൻ്റെ അകത്തേക്ക് കടന്നുപോയി. ദിവസങ്ങൾ കഴിയും തോറും ഏകദേശം 17 വഖത്തുകളോളം പ്രവാചകൻ നമസ്കരിക്കാൻ കഴിയാതെയായി. വല്ലാതെ രോഗം വർദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകൻ്റെ രോഗം ഇങ്ങനെ കൂടുകയാ. അവസാനം ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് പ്രവാചകൻ കിടക്കുന്നത്. മക്കളെ വിളിച്ചുപദേശം കൊടുത്തു, തൻ്റെ ഭാര്യമാരെ വിളിച്ചുപദേശം കൊടുത്തു. എന്നിട്ട് ഭാര്യമാരോട് മുഴുവനും പറഞ്ഞു, എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഭാര്യമാരെല്ലാവരും സമ്മതം കൊടുത്തു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീടിൻ്റെ അകത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ദിവസങ്ങൾ കഴിയാൻ തുടങ്ങി. റബീഉൽ അവ്വൽ 12. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് രോഗം കൂടി. പ്രവാചകൻ രോഗം പിടിച്ച് കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വാപ്പാനെ കാണാൻ വന്നു. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാമെന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത്. വാപ്പാനെ കണ്ടതും സഹിച്ചില്ല, വാപ്പയുടെ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ വാപ്പാടെ ചാരത്ത് വന്നിട്ട് നിലവിളിക്കുകയാ, കരയുകയാ. തൻ്റെ പൊന്നാര മകള് കരയുന്നു. വാപ്പ അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ വാപ്പയുടെ മരണമടുത്തു, വാപ്പാടെ മരണമടുത്തു, ചില അടയാളങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീബി പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെ നിന്ന് പറഞ്ഞു, നിന്റെ വാപ്പയുടെ മരണമടുത്തു എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ, അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, നീ കരയണ്ട. രണ്ടാമതൊരു രഹസ്യം പറഞ്ഞു, മോളെ എൻ്റെ വാപ്പാടെ തൊട്ടുപുറകിൽ നീയുമുണ്ട്. വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വാപ്പയുടെ തൊട്ടുപുറകിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്ത ഒരു ചിരിയായിരുന്നു. അല്ലാഹുവേ, വാപ്പാനെ വല്ലാതെ സ്നേഹിച്ച മകളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന്റെ രോഗം കൂടുകയാണ്. പ്രവാചകനൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത പ്രയാസത്തിലായി. പടച്ചവനെ, സ്വഹാബാക്കളൊക്കെ വല്ലാത്ത വിഷമത്തിലായി. അവരൊരിക്കലും മനസ്സിലൊരു സ്വപ്നത്തിൽ പോലും പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം പ്രവാചകന് നല്ല ആരോഗ്യമുണ്ട്, 63 വയസ്സേ ആയിട്ടുള്ളൂ. പടച്ചവനെ, പ്രവാചകന് സാധാരണ പനിയല്ലേ, സഹാബത്ത് മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവസാനം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന്റെ സമയമാണ്. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ വീടിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ കാണുന്ന കർട്ടൻ ഒന്ന് മാറ്റി. ആയിഷ, വീടിന്റെ അകത്ത് ജനലിട്ടിരിക്കുന്ന കർട്ടനങ്ങ് മാറ്റുമ്പോ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനെ നോക്കുകയാണ്, പ്രവാചകന് സഹാബത്തിനെ നോക്കുകയാണ്. സ്വഹാബികൾ പറയുന്നുണ്ട്, പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു അന്ന്, വല്ലാത്ത പ്രകാശം. അത് കണ്ടപ്പോ സഹാബത്തിന് സന്തോഷമായി, റസൂലുള്ളാഹിക്ക് ഒരു കുഴപ്പവുമില്ല. കാരണം പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. 17 വഖത്ത് നിസ്കരിക്കാൻ മുത്തുനബി ഇമാമത്ത് നിൽക്കാൻ വന്നിട്ടില്ലല്ലോ. അവസാനം പ്രവാചകന്റെ മുഖം കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകന്റെ പനിയൊക്കെ മാറി, പ്രവാചകൻ നമസ്കരിക്കാൻ ഇനി വരുമല്ലോ. സഹാബാക്കളൊക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. പ്രവാചകൻ ഓരോ സഹാബികളെയും ഇങ്ങനെ നോക്കി, എന്നിട്ട് പെടുന്ന് പുഞ്ചിരിക്കുകയാണ്. പടച്ചവനെ എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനങ്ങ് തിരിച്ചു പിടിച്ചിടാൻ. അവിടെ നിന്ന് കർട്ടനങ്ങ് തിരിച്ചിട്ടു. സഹാബത്ത് മുഴുവനും പ്രവാചകന്റെ രോഗമൊക്കെ മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തുപോയി. ഒരുപാട് ദിവസങ്ങളായി പള്ളിയിൽ തന്നെയാണ്. സഹാബാക്കളൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ കുടുംബത്തിലേക്ക് പോയി. എല്ലാവരും പോയി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഒരു 10 മണി 11 മണി ആ സൂര്യന്റെ ചൂട് വരുന്നതിന് സമയമെടുത്തപ്പോ, ളുഹാഇന്റെ സമയമെത്തിയപ്പോ 10-11 മണിയായി. അള്ളാന്റെ റസൂലിന് പെട്ടെന്നങ്ങ് പനി കൂടുകയാണ്. പ്രവാചകന് പെട്ടെന്നങ്ങ് പനി കൂടി. അള്ളാഹുവേ, ആയിഷ ബീവിയുണ്ട്, ഫാത്തിമ ബീവിയുണ്ട്, രണ്ടുപേരും മുത്തുനബിയുടെ ചാരത്തിരുന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് അവിടെ നിന്ന് രോഗം കൂടുകയാണ്. റബ്ബേ, റസൂലുള്ളാഹി തങ്ങൾക്ക് അവിടെ നിന്ന് പടച്ചവനെ രോഗം കൂടി. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ എഴുന്നേറ്റു പറയുകയാ, ആരായാലും തിരിച്ചു പോകുക. എൻ്റെ വാപ്പയ്ക്ക് സുഖമില്ല, എൻ്റെ വാപ്പയ്ക്ക് വല്ലാത്ത വേദനയാണ്, എൻ്റെ വാപ്പ ഉറങ്ങുകയാണ്, നിങ്ങൾ ശല്യം ചെയ്യല്ലേ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകളവിടെന്ന് പറയുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു രണ്ടാമതും സലാം കേൾക്കുകയാണ്. ഫാത്തിമ ബീവി എപ്പോഴും വിളിച്ചു പറഞ്ഞു, എൻ്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, രോഗമാണ്, വേദനയാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെയും വരുവോ. കുറെ സമയം കഴിഞ്ഞു മൂന്നാമതും സലാം പറയുമ്പോ റസൂലുള്ള വിളിക്കുന്നു, മോളെ ഫാത്തിമ, വാതില് തുറക്കുമോളെ, വാതില് തുറക്കുമോളെ. ആരാ വന്നതെന്നറിയുമോ? മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിയുടെ ചാരത്ത് വന്ന് സലാം പറയുകയാണ്. മുത്തുനബി ചോദിക്കുന്നു, അസ്റാഈലേ എന്തിനാ വന്നത്? എന്റെ രോഗസന്ദർശനം നടത്താൻ വന്നതാണോ, എന്നെ കാണാൻ വന്നതാണോ? അസ്റാഈൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു പറഞ്ഞു വിട്ടതാണ്. ഒന്നുകിൽ പടച്ചവരെ അവിടത്തെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങ് അനുവാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ, ഇല്ലെങ്കിൽ അങ്ങയെ കണ്ടിട്ട് തിരിച്ചു പോകാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അനുവാദം കൊടുക്കുകയാണ്. ജിബിരീലിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബിരീലേ എന്തേ എന്നെ കാണാൻ വരാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഈ കിടത്തം കാണാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുത്തു. അസ്റാഈൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. പ്രവാചകന് കിടന്ന് പിടയുകയാ, അല്ലാന്റെ റസൂല് കിടന്ന് പിടയുകയാണ്. പടച്ചവരെ, മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുന്നു, അസ്റാഈൽ ഒന്ന് പതുക്കെ പിടിക്കുവോ? അസ്റാഈൽ വല്ലാതെ വേദനിക്കുന്നു. അസ്റാഈൽ ഇത് പറയുന്നതാരെന്നറിയോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, അസ്റാഈലെ വേദനിക്കുന്നു, ഒന്ന് പതുക്കെ പിടിക്കുവോ? മലക്കുൽ മൗത്ത് കരയുന്നു, നബിയേ ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. പടച്ചവരെ, റൂഹ് പിടിക്കുകയാണ്. റസൂലുള്ള എഴുന്നേൽക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. പ്രവാചകനതാ കടന്നു വല്ലാത്ത പ്രയാസത്തിലാ. പാത്രത്തിൻ്റെ അകത്ത് കൈയിട്ടിട്ട് വെള്ളം കോരിയിട്ട് പ്രവാചകൻ മുഖത്തെ കൊഴിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറ, മരണത്തിന് വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മരണവേദനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ, ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. നമസ്കരിക്കാൻ സമയത്തിന് വിളിച്ചാ പോകില്ലല്ലോ, നമസ്കരിക്കാറില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. തോന്നുന്നത് പോലെ പടച്ചവനെ ഞാനാണ് വലുതെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, ഒരു ദിവസം മരണം തേടി വരുമല്ലോ. ഒരു ദിവസം എന്തായാലും എന്നെ തേടി അസ്റാഈൽ വരുമല്ലോ. എന്ത് ചെയ്യും സഹോദരാ? എന്തേ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാണ് പറഞ്ഞത്, മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ സ്വർഗം തുറക്കുന്ന മുത്തുനബിയാ കരയുന്നത്, വെള്ളം കോരി മുഖത്തൊഴിക്കുന്നത്. എന്തിൻ്റെ പേരില്? മരണവേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന് പിടയുകയാണ്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ ഭാര്യയുടെ മടിയിലാ കിടന്നത്. എന്തൊരു ഭാഗ്യമെന്നറിയോ? ആയിഷ ബീവിക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു സ്ഥാനമല്ലേ? മുത്തുനബി ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ വീട്ടിൽ കിടക്കുകയാണ്. ആയിഷ ബീവി തലയെടുത്ത് മടിയിൽ വെച്ചു, വെള്ളം തുണിയിൽ മുക്കിയിട്ട് മുത്തുനബിയുടെ മുഖം തുടയ്ക്കുകയാണ്. ഫാത്തിമ ബീവി അടുത്തിരുന്ന് ഉപ്പാന്റെ ശരീരം തടകുകയാ. പടച്ച റബ്ബേ, അവസാനം റസൂലുള്ള എഴുന്നേറ്റു. പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മിസ്വാക്ക് എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ മുത്തുനബിയുടെ കൈ അനങ്ങുന്നില്ല. റസൂലുള്ളാഹി തങ്ങളുടെ കൈ ചലിക്കുന്നില്ല. റസൂലുള്ളാഹിയോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ ഞാൻ തേച്ചു തരട്ടെ നബിയേ, അങ്ങയുടെ പല്ല് ഞാൻ പേച്ചു തരട്ടെ? സ്വന്തം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ആയിഷ ബീവിയുടെ കഴുത്തിൻ്റെ താഴെ ആ നെഞ്ചത്തിങ്ങനെ ചാരിയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പല്ല് തേച്ച് കൊടുക്കുകയാ. മുത്തുനബിയുടെ പല്ല് തേച്ച് കൊടുക്കുകയാ. റബ്ബേ, അവസാനം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം അവിടുത്തെ റൂഹുമായിട്ടങ്ങ് പറന്നു പോവുകയാ. അല്ലാഹുവേ, ആ വിളക്കണഞ്ഞു പോയല്ലോ, ആ വിളക്കങ്ങണഞ്ഞു പോയല്ലോ. ആണുങ്ങളാരുമില്ല, ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും മാത്രമാണ് വീടിൻ്റെ അകത്തുള്ളത്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആയിഷ ബീവി പറയുന്നുണ്ട്, ആരാ മയ്യത്തെടുത്ത് കിടത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ വഫാത്തായി കിടക്കുമ്പോ ആരാണ് മയ്യത്തെടുത്ത് കിടത്തിയതെന്നറിയില്ല. പടച്ചവനെ, ആയിഷ ബീവിക്ക് ബോധം വന്ന് നോക്കുമ്പോ റസൂലുള്ളാനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാ. റസൂലുള്ളാഹി തങ്ങളെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാ. ആരാ കുളിപ്പിച്ചത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം. ഈ രണ്ട് മലക്കുകൾ മുത്തുനബിയുടെ ശരീരം എടുത്തു കൊണ്ടുവന്ന് നേരെ കിടത്തുകയാണ്. ഫാത്തിമ ബീവി പറയുന്നു, ഞാനല്ല കിടത്തിയത്. ആയിഷ ബീവി പറയുന്നു, എനിക്കറിയില്ല. മലക്കുകൾ എടുത്തു കൊണ്ടുവന്ന് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ വീടിൻ്റെ അകത്തിരുന്നൊരു നിലവിളിയാട്. റസൂലുള്ളാഹി തങ്ങളുടെ വീടിൻ്റെ അകത്ത് നിന്ന് നിലവിളി കേൾക്കുമ്പോ മദീന തേങ്ങുകയാണ്. കേട്ടവർ കേട്ടവർ കരയുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകന് വഫാത്ത് എന്ന വാർത്തയുണ്ടല്ലോ, കാട്ടുതീ പോലെ പടരുമ്പോ അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീണുപോയി. അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായെന്ന് പറയുമ്പോ ഉസ്മാൻ തങ്ങൾ പിടഞ്ഞു വീഴുകയാ. അലിയാർ തങ്ങൾ നാവ് പൊങ്ങുന്നില്ല, അലിയാർ തങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. മസ്ജിദുൻ നബവിയിൽ പലരും തളർന്നു വീണുപോയി. റസൂലുള്ള വഫാത്തായെന്ന് പറയുമ്പോ പടച്ചവനെ, എല്ലാവരും താങ്ങാൻ കഴിയാത്ത വേദനയാണ്. പലരുടെയും നാവ് പൊങ്ങുന്നില്ല, പലരും സംസാരിക്കുന്നില്ല. പടച്ചവനെ, മസ്ജിദുൻ നബവിയിലേക്ക് എല്ലാവരും ഓടുകയാണ്. മുത്തുനബിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ആരോ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂല് വഫാത്തായെന്ന്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്. മഹാനായ ഉസ്മാൻ തങ്ങൾ രണ്ട് സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാലിടച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ വീട്ടിലേക്ക് വരുന്നത്. അലിയാർ തങ്ങൾ മിണ്ടുന്നു. സ്വഹാബത്ത് മുഴുവനും കരച്ചലാണ്. ഒരു മനുഷ്യനും പരസ്പരം സംസാരിക്കുന്നില്ല. ആ സമയത്താണ് ഉമർ വരുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരികയാ. ഒരു പ്രാന്തനെ പോലെ, ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പോലെ വാളുകൊണ്ട് വന്ന് മുത്തുനബിയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുകയാ. റസൂലുള്ള ഉറങ്ങുകയാ. റസൂലുള്ള ഉറങ്ങുകയാ. മൂസാ നബി 40 ദിവസം അല്ലാഹനെ കാണാൻ പോയതുപോലെ എൻ്റെ മുത്തുനബി പോയിട്ട് തിരിച്ചു വരും. ആരെങ്കിലും അല്ലാഹന്റെ റസൂൽ വഫാത്ത എന്ന് പറഞ്ഞാ അവൻ്റെ തലയിടക്കുമെന്ന് വാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അബൂബക്കർ തങ്ങളില്ലായിരുന്നു. തൻ്റെ അകന്ന തടർച്ചവനെ തൻ്റെ വീട്ടിൽ പോയിരുന്നു. അകന്നൊരൽത്ത സ്ഥലത്തൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവിടെയാണ് അബുമഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പോയത്. അവസാനം അവിടെ നിന്ന് മരണവാർത്തയറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു കടന്നു വരികയാ. പടച്ചവരെ, അവിടെ നിന്ന് മുത്തുനബിയുടെ വീടിന്റെ മുന്നിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു തൻ്റെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന്, തൻ്റെ കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങിയിട്ട് മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. പുതച്ചു കിടത്തിയിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനെ പുതച്ചു കിടത്തിയിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു മുത്തുനബിയുടെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ, നബിയുടെ മുഖത്തിട്ടിരുന്ന ആ തുണി എങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാ മുട്ടുകുത്തി എങ്ങ് താഴെ വീഴുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖം കണ്ടപ്പോ അവിടെ നിന്ന് മുട്ടുകുത്തിയിട്ട് നിലവിളിച്ചെങ്ങ് താഴെ വീഴുകയാണ്. എന്നിട്ട് റബ്ബേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു അവിടെ നിന്ന് പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ എന്തൊരു ചിരിയാ നബിയേ, എന്തൊരു പ്രകാശമാ നബിയേ. മുത്തുനബിയുടെ മുഖത്തെ ചിരി കണ്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു അവിടെന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വഫാത്ത് സ്വഹാബത്തിന് എത്ര വേദനിപ്പിച്ചു എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അവിടെന്ന് ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖൈബർ യുദ്ധത്തിന്റെ വേളയിൽ ഒരു കഴുതയെ കിട്ടി. മനുഷ്യന്റെ കാര്യം പോകട്ടെ, യൗഫർ എന്ന് പറയുന്ന ഒരു കഴുതയുണ്ടായിരുന്നു. അത് ഖൈബർ യുദ്ധത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയതാണ്. പടച്ചവനെ, പ്രവാചകൻ ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാൽ ഈ കഴുതയോട് പറയും. പ്രവാചകനോട് ആ കഴുത സംസാരിക്കുമായിരുന്നു. ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാൽ ഈ കഴുത വീടിൻ്റെ മുന്നിൽ പോയി നിൽക്കും. ഈ കഴുതയെ കണ്ടാൽ അല്ലാഹുവേ വീട്ടുകാർ മുത്തുനബിയുടെ മുന്നിൽ വരുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പോ മുത്തുനബിയുടെ മരണവാർത്തയറിഞ്ഞപ്പോ ഈ കഴുത സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ വഫാത്ത് കേട്ടപ്പോ അവിടുന്ന് കിണറ്റിലേക്ക് വീണു മരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, അതുപോലെ പ്രവാചകന് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ഖൽബ എന്ന് പറയുന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. പടച്ചവനെ, മുത്തുനബി വഫാത്തായെന്ന് കേട്ടപ്പോ പിന്നെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവിടുന്ന് പട്ടിണി കിടന്ന് മരിച്ചുപോയെന്ന് ചരിത്രം പറയുകയാ. മൃഗങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും കരഞ്ഞു വിളിച്ചുകൊണ്ട് പ്രയാസത്തിന്റെ നടുവിലിരിക്കുകയാണ്. ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു മനുഷ്യനും അറിയില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു മുത്തുനബിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. നേരെ മസ്ജിദ് നബവിയുടെ മിഹ്റാബിലേക്ക് കയറി. അല്ലാഹുവേ, പള്ളിക്കകത്ത് ചെന്ന് മിഹ്റാബിന്റെ മുകളിൽ കയറി. സ്വഹാബത്ത് മുഴുവനും പള്ളിയുടെ നാലു ഭാഗത്തും തളർന്നു കിടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു ഈ ഇടത് കൈ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു അവിടെന്ന് പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഇരിക്കുമറേ, ഉമറേ ഇരിക്കുമറേ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുമ്പോ ഉമർ തങ്ങൾ കേൾക്കുന്നില്ല. രണ്ടാമതും പറഞ്ഞു, ഉമറേ ഇരിക്കുമറേ. എന്നിട്ടും കേൾക്കാതെ വന്നപ്പോ മൂന്നാമത് അവിടെന്ന് പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു, ഇരിക്കുമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു പരിശുദ്ധമായ ഖുർആനിലെ രണ്ടേ രണ്ടായത്താണ് ഓതിയത്. പള്ളിയുടെ മിഹ്റാബിൽ കയറി നിന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഹംദും സ്വലാത്തും പറഞ്ഞു. എന്നിട്ട് അവിടെന്ന് പറയുകയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫല്യഅലം ഇന്ന മുഹമ്മദൻ ഖദ് മാത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ മുഹറാബിൽ നിന്നുകൊണ്ട് പറയുകയാ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടു പോയി, ആ മുഹമ്മദ് മരണപ്പെട്ടു പോയി. വമൻ കാന യഅബ്ദുല്ലാഹ് വമൻ കാന യഅബ്ദുല്ലാഹ് ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനെയാണോ ആരാധിച്ചത്, അല്ലാഹുവിന് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്തത്, ആ അല്ലാഹു ജീവിച്ചിരിപ്പുണ്ട്, അല്ലാഹു മരിക്കാത്തവനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞിട്ട് പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ആലി ഇംറാൻ അതിലെ ഒരായത്തങ്ങ് ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ അഫ ഇമ്മാ തഅവ ഖുതിലന ഖലബതും അലാ അഖാബികും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തങ്ങ് ഓതിയിട്ട് അവിടുന്ന് മുത്തുനബി വഫാത്തായി എന്ന് പറയുമ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന, അബൂബക്കറെ റസൂലുള്ള വഫാത്തായോ, റസൂലുള്ള മരണപ്പെട്ടു പോയോ? അവർക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. പടച്ചവനെ, ചരിത്രം പറയുകയാണ്, പടച്ചവനെ കയ്യിൽ കത്തിയും പിടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനോടാണ് മുത്തുനബി വഫാത്ത എന്ന് പറഞ്ഞപ്പോ രണ്ട് കണ്ണുമങ്ങ് ചൂഴ്ന്നെടുത്തു. ആരോ ഒരാൾ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ വഫാത്ത എന്ന്. ഈ മനുഷ്യൻ ചോദിച്ച് സത്യമാണോ? രണ്ടാമതും ചോദിച്ചു മുത്തുനബി വഫാത്തായോ? അവിടെ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. തൻ്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കണ്ണങ്ങ് ചൂഴുകയാണ്. റസൂലുള്ളാഹി തങ്ങളില്ലാത്ത മദീന എനിക്കിനി കാണണ്ട, മുത്തുനബി ഇല്ലാത്ത ഈ നാടെനിക്ക് കാണണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനവിടുന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഒരു പ്രവാചകനാണ് വഫാത്തായിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഇസ്ലാമിന് നേതാവില്ലാതെയായി. പടച്ചവനെ, അങ്ങനെ പ്രവാചകന്റെ ജനാസ 3 ദിവസം അതുപോലെ തന്നെ ഇരിക്കുകയാ. ചരിത്രം പറയുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രവാചകൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഒരാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. പ്രവാചകൻ ഒരു ഖലീഫയെ പറഞ്ഞിട്ടുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അത് കഴിഞ്ഞപ്പോൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഒരു ഖലീഫ വേണം. അപ്പോ മുഹാജിറുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഖലീഫയെ തെരഞ്ഞെടുക്കാം. അൻസാറുകൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് നിന്നെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി. തീരുമാനമാകാതെ ദിവസങ്ങൾ 3 ദിവസത്തോളം ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോയി. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാത്തിബുൽ വഹി എന്നറിയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും കാര്യങ്ങൾ ഖുർആനിൻ്റെ ആയത്തുകൾ എഴുതി വെക്കുന്ന സ്വഹാബി പറഞ്ഞു, അൻസ്വാറുകളോട് പറഞ്ഞു കൊടുത്തു മുഹാജിറിൻ്റെ ഭാഗത്ത് നിന്നാണ് ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ തങ്ങളെ ഖലീഫയായി തെരഞ്ഞെടുത്തു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഒരു പ്രവാചകൻ എവിടെ കടന്നാണോ മരിക്കുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ അകത്ത് തന്നെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഖബർ കുഴിച്ചു. മഹാനായ തൽഹ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയാണ് അവിടെ നിന്ന് ഖബർ കുഴിച്ചത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾ, അങ്ങനെ അവർ 5 or 6 പേരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത്. അവിടുത്തെ കഫൻ പൊതിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമില്ല. എല്ലാവരും സ്വന്തം നിസ്കരിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ എല്ലാവരും സ്വന്തമായിട്ട് അവിടെ നിന്ന് നമസ്കരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവർ ഖബറിൻ്റെ അകത്തേക്ക് ഇറങ്ങി. പ്രവാചകൻ്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ഇന്നും പള്ളിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു മയ്യത്ത് കൊണ്ടുവന്ന് ഖബറടക്കി കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ ഖബറടക്കി 2 ചെടികളും നട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കാറുണ്ട്. അത് ആർക്കാ അർഹതപ്പെട്ടത്? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജനാസ ഖബറടക്കിയെല്ലാം കഴിഞ്ഞപ്പോൾ ആ ഖബറിന്റെ മുകളിൽ വെള്ളമൊഴിച്ചത് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പള്ളിയിലെ മുഅദ്ദിന്റെ ജോലിയാത്. പള്ളിയിലെ മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബറിന്റെ മുകളിൽ അവിടെ നിന്ന് വെള്ളമൊഴിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ ഖബറടക്കിയിട്ട് പോകുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അനസ് റളിയല്ലാഹു തആല അൻഹുവയോട് ചോദിച്ചു, അനസേ, എങ്ങനെ എൻ്റെ ഉപ്പാടെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിനക്ക് കഴിഞ്ഞു? അനസേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷം ഖാദിമായി നടന്ന സഹാബിയോട് ചോദിക്കുന്നു, അനസേ, എൻ്റെ ഉപ്പാടെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകൻ്റെ വഫാത്ത് സ്വഹാബത്തിൽ പലർക്കും വിശ്വസിക്കാനോ താങ്ങാനോ കഴിഞ്ഞില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ആ പ്രവാചകനോട് ഒരു മനുഷ്യന് യഥാർത്ഥ മഹബത്തുണ്ടെങ്കിൽ അവന് 4 നല്ല ഗുണങ്ങളുണ്ടാകും. അള്ളാഹു ആ ഗുണങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സദസ്സിൽ ദുആ ചെയ്യുന്ന സമയം മഴ പെയ്താൽ ആ സദസ്സിലെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ്, നമുക്ക് ദുആയിൻ്റെ സമയമായി. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ ഇപ്പം ഇവിടെ പെയ്തു തുടങ്ങി. അപ്പം ഇതിനേക്കാളും ഒരു നല്ല അവസരം നമുക്കിനി കിട്ടൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം കേട്ടില്ലേ? ഇപ്പൊ കേട്ടു. അപ്പം മഴ പെയ്യാൻ തുടങ്ങിയാൽ ദുആയ്ക്ക് ഇജാബത്തുണ്ട്.